എല്ലാ കുട്ടികളെയും നമ്മൾ ഈ ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതായത് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇൻവെർട്ടിബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇൻവെർട്ടിബിൾ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എ ഗിവൺ എലമെന്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ ഡെഫിനേഷൻ കാണുമ്പോൾ ഒരു പാരഗ്രാഫ് പോലെയാണ് ഡെഫിനേഷൻ കാണും. അത് അതിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ആണ്. അപ്പൊ അത് പഠിക്കേണ്ട ആവശ്യമില്ല, ഡെഫിനേഷൻ നോട്ടിൽ എഴുതി വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എന്താ വേണ്ടത് അത് മാത്രം പഠിക്കാം. അപ്പൊ ശൈലുവ ഡെഫിനേഷൻ തന്നെയാണ് ഇപ്പം പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഇത്ര വലിയ പഠിക്കണം തോന്നിപ്പോ. അപ്പൊ അതിനുപരി നമുക്ക് വേണ്ട അതിൽ എന്താണ് സെലക്ട് അത് മാത്രം പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് കിടക്കാം, ഡെഫിനേഷനോട് കിടക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 39 ആണ്, ഈ ഐഡന്റിറ്റി എലമെന്റ്. ഈ ഐഡന്റിറ്റി എലമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഐഡന്റിറ്റി എലമെന്റ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ സ്മോൾ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ എവിടെ കണ്ടാലും ഐഡന്റിറ്റി എലമെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനേഷനോട് പോവാം. ഗിവൺ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർട്ട് ഫ്രം എ ക്രോസ് എ ടു എ. ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. സ്റ്റാർ എന്ന് പറയുമ്പോൾ പ്ലസ് മൈനസ് ഡിവിഷൻ പ്രോഡക്റ്റ് എല്ലാം വരാം. എ എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും വരാം, ഇന്റിജർ നമ്പർ, അതിൽ ജനറൽ ആയിട്ട് പറയുന്നതാണ്. എൻ എലമെന്റ് ഇ ബിലോങ്സ് ടു എ അല്ലെങ്കിൽ ഇ ഇൻ എ. ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. ഇസ് കോൾഡ് ഐഡന്റിറ്റി ഫോർ ദി ഓപ്പറേഷൻ സ്റ്റാർ. ഇസ് കോൾഡ് ഐഡന്റിറ്റി ഫോർ ദി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയും. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ ഫോർ എവറി സ്മോൾ ടു എ ബിലോങ്സ് ടു എ. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു സെന്റൻസ് മാത്രം പഠിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ എഴുതി വെക്കാം, പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബോക്സിനകത്ത് എഴുതിയത് മാത്രം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കാം. എ സ്റ്റാർ ഇ, സ്റ്റാർ എന്ന് പറയുമ്പോൾ പ്ലസ് മൈനസ് പ്രോഡക്റ്റ് എന്ത് വേണമെങ്കിലും വരാം. ഈക്വൾ ടു എ, ദെൻ ഈക്വൾ ടു ഇ സ്റ്റാർ. ഇത് സെക്കൻഡ് എഴുതി, സെക്കൻഡ് എഴുതി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു തരും. ഇപ്പൊ ഷോർട്ടായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് പഠിച്ചു വെക്കാം. അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് ഇത് എടുക്കാം. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഒന്ന്. അടുത്തത് ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. എ സ്റ്റാർ ഇ എടുത്താലും എ തന്നെ കിട്ടണം, ഇ സ്റ്റാർ എ എടുത്താലും എ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈസ് കോൾഡ് ഐഡന്റിറ്റി ഫോർ ദി ഗിവൺ ബൈനറി ഓപ്പറേഷൻ. ഇതിന് മാത്രം കിട്ടിയ പോലെ ഇതിനും കിട്ടണം. പ്രോബ്ലം സിമ്പിൾ ആണ്. ഈ ഒരു ഡെഫിനേഷൻ പഠിക്കുമ്പോൾ അതിന് ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. എല്ലാം ഇക്വാളിറ്റി ആണ്. അപ്പൊ ഇതും കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഇതും കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഡെഫിനേഷൻ കാണുമ്പോൾ അതിനെക്കാളും വലുതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു അത് പഠിക്കണ്ട, അതിനുപരി നമുക്ക് വേണ്ട ചെറിയ കണ്ടിട്ട് മാത്രം പഠിക്കാം. ഇൻവേർട്ടിബിൾ എലമെന്റ് ഗിവൺ എ ബൈനറി ഓപ്പറേഷൻ, അതേപോലെ തന്നെ സ്റ്റാർ എന്ന് സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ വിത്ത് ഐഡന്റിറ്റി എലമെന്റ് ഇ ബിലോങ്സ് ടു എ. ഐഡന്റിറ്റി എലമെന്റ് രണ്ട് ഡെഫിനേഷൻ കണ്ടിന്യൂഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് പാസ് ചെയ്യുന്ന പോലെയാണ്. എൻ എലമെന്റ് എ ബിലോങ്സ് ടു എ ഈ സെറ്റ് ബി ഇൻവേർട്ടിബിൾ വിത്ത് റെസ്പെക്ട് ടു ദി ഓപ്പറേഷൻ സ്റ്റാർ. ഇഫ് ദർ എക്സിസ്റ്റ് എൻ എലമെന്റ് ബി ഇൻ എ സച്ച് ദാറ്റ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. And here B is called the inverse of A. Smaller to B on A and the inverse. Smaller to B on A and the inverse. And is denoted by A inverse. So, you can learn this one. That is, A star B equal to E equal to B star A. That is what you can learn. A star B equal to E equal to this is what you can learn. B star A. If B on A, B is called the inverse of A. എന്റെ ഇൻവേഴ്സ് ആണ് ബി. ബിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പിൾ, അത് നമുക്ക് ഓർത്തു നോക്കുക. അപ്പൊ ഇവിടെയും നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എന്ന് എഴുതാം. അതേപോലെ ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ എന്ന് എഴുതാം. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എന്ന് എഴുതണം, ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ എന്ന് കിട്ടണം. ഇ എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണ്, ഇ എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഐഡന്റിറ്റി എലമെന്റ് നമ്മുടെ പ്രീവിയസ് ഡെഫിനേഷൻ ആൻസർ ആയിട്ട് കിട്ടും. ആ കിട്ടിയ ആൻസർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് മാത്രം, കേവലം ഇത് മാത്രം പഠിക്കാം. മറ്റേതാണെങ്കിലും എ സ്റ്റാർ
എ സ്റ്റാർ ഈക്വൽ ടു എ, ഇ സ്റ്റാർ ഈക്വൽ ടു എ. അത് മൊത്തം പഠിച്ചാൽ മതി, ഡെഫിനേഷൻ ഓക്കെ ആണ്. അതുകൊണ്ട് ഇതൊന്നും വാരി വലിച്ച് പഠിക്കേണ്ട, എവിടെ നമുക്ക് യൂസ് ചെയ്യണമെന്നില്ല. നമുക്കിനെ പ്രോബ്ലത്തിലോട്ട് കടക്കാം, പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഇപ്പൊ പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് വിച്ച് ഓഫ് ദി ഓപ്പറേഷൻ ഹാസ് ഐഡന്റിറ്റി. ഫൈൻഡ് വിച്ച് ഓഫ് ദി ഓപ്പറേഷൻ ഹാസ് ഐഡന്റിറ്റി എന്നാണ് പ്രോബ്ലം. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷനിൽ ഏതൊക്കെയാണ് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. ഇതുവരെ നമ്മൾ ചെയ്ത ബൈനറി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെയുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. അപ്പൊ ഇതിന്റെ ഐഡന്റിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി, ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഇവിടെയുള്ള ഓപ്പറേറ്റർ എ സ്റ്റാർ ഫസ്റ്റ് സെക്കൻഡ്, രണ്ട് ഈക്വൽ ടു ഫസ്റ്റ് മൈനസ് സെക്കൻഡ്. അപ്പൊ ഓരോ ക്വസ്റ്റൻ ഓരോ തലത്തിലായിരിക്കും. ഇതൊന്ന് ആദ്യം പഠിച്ചു വെക്കുക, ഫസ്റ്റ് മൈനസ് സെക്കൻഡ്, ഫസ്റ്റ് മൈനസ് സെക്കൻഡ്. ഇനി നമ്മൾ ഐഡന്റിറ്റി ഡെഫിനിഷൻ പറയുന്ന ഏരിയ എ സ്റ്റാർ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ, ഇ സ്റ്റാർ എ. ഇതാണ് ഐഡന്റിറ്റി ഡെഫിനിഷൻ. അപ്പൊ ഇതിനെ ഞാൻ രണ്ടാക്കി മാറ്റുന്നു, ഒന്ന് ഇതും ഒന്ന് ഇതും. അപ്പൊ എ സ്റ്റാർ ഈക്വൽ ടു എ എന്നും അതേപോലെ ഇ സ്റ്റാർ ഏക്വൽ ടു എ, ഇങ്ങനെ ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ എഴുതും. ഓക്കെ, ഇനി രണ്ട് രണ്ടായിട്ട് ചെയ്യാം. ഓക്കെ, എ സ്റ്റാർ ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനേഷൻ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. അപ്പൊ അതേപോലെ ഇവിടെയും കൊടുക്കുക, എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എ മൈനസ് ഈക്വൽ ടു എ. ഇനി ഈ ഐഡന്റിറ്റി ഈക്ക് എന്ത് നമ്പർ, എന്തെങ്കിലും ഉറപ്പായിട്ടോ എന്തെങ്കിലും നോക്കാനായിട്ട് പോസിറ്റീവ് എന്തെങ്കിലും നോക്കുക, എന്ത് വാല്യൂ കൊടുത്താൽ എ കിട്ടും, ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ എ കിട്ടും. അപ്പൊ ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ പോസിറ്റീവ് എ കിട്ടും? വൺ കൊടുത്താൽ കിട്ടോ? ടു കൊടുത്താൽ കിട്ടോ? മൈനസ് വൺ കൊടുത്താൽ ഇല്ല. എന്ത് കൊടുത്താൽ കിട്ടും? സീറോ കൊടുത്താൽ കിട്ടും. അപ്പൊ ഈക്വൽ ടു സീറോ ആണെങ്കിൽ, ഈക്വൽ ടു സീറോ ആണെങ്കിൽ, ഈക്വൽ ടു സീറോ ആണെങ്കിൽ എ മൈനസ് സീറോ ഈക്വൽ ടു എ. ശരിയാണോ? ഈക്ക് സീറോ ആണെങ്കിൽ എ കിട്ടും, അതോ എ മൈനസ് സീറോ ഈക്വൽ ടു എ, കറക്റ്റ്. അപ്പൊ ഇവിടെ ഈ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ചെയ്ത് നോക്കണം, ഇതും ഇതും ഒരേ നമ്പർ ആണെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി എടുക്കാം. ഇ സ്റ്റാർ എ സ്റ്റാർ ബി എ മൈനസ് ബി. അപ്പൊ ഇ മൈനസ് എ, ഇത് ഫസ്റ്റ് സെക്കൻഡ് മാറിക്കൂടാ, മാറി ആൻസർ വന്നോട്ട്. ഇവിടെ ഈക്ക് എന്ത് നമ്പർ കൊടുത്താ, ഈക്ക് എന്ത് നമ്പർ കൊടുത്താ ഈ റൈറ്റ് ആൻസർ എ കിട്ടും? സീറോ കൊടുത്താ ഇത് മൈനസ്, ഇത് പോസിറ്റീവ് അല്ല. വൺ കൊടുത്താലോ നെഗറ്റീവ് കൊടുത്താലോ കിട്ടില്ല, കിട്ടോ? ഈക്ക് സീറോ എടുത്ത് ഒരിക്കലും കിട്ടില്ല, അല്ലെങ്കിൽ മൈനസ് ആണ് മറ്റേ പോസിറ്റീവ് ആണ്. അപ്പൊ ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ ഇത് കിട്ടുന്നോ? ഇവിടെ ഓൾറെഡി നമുക്ക് ഈക്ക് ഇവിടെ സീറോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സീറോ കൊടുത്താൽ മൈനസ് ആണ് വരുന്നത്, വേറെ നമ്പർ കൊടുക്കാനില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഈക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോ ഇവിടെ കിട്ടുന്ന വാല്യൂ തന്നെ ആയിരിക്കണം ഇവിടെയും കിട്ടുന്നത്. അപ്പൊ അവിടെ എടുക്കാനും പറ്റുന്നില്ല, കിട്ടുന്നില്ല. അതപ്പോ ഈ ഡസ് നോട്ട് ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഇപ്പം ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ സ്റ്റാർ ബി കേട്ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു നോക്കാം. ഫസ്റ്റ് സെക്കൻഡ്, ഫസ്റ്റ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ ഞാൻ അത് സ്പ്ലിറ്റ് എ സ്റ്റാർ ഈക്വൽ ടു എ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇ സ്റ്റാർ ഈക്വൽ ടു എ ഡെഫിനേഷൻ ഇവിടെ കൊടുക്കാം. ഡെഫിനേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പം ഫസ്റ്റിന്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡിന്റെ സ്ക്വയർ ഈക്വൽ ടു എ എ തന്നെ. അത് മാത്രമല്ല ഓപ്പറേറ്റർ സ്ഥലത്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, സ്റ്റാർ പിറ്റേണ്ട എന്നാലേ കൊടുത്തുള്ളൂ. ഓക്കെ, ഇനി ഈക്ക് എന്ത് നമ്പർ കൊടുത്താൽ എ കിട്ടും? സീറോ കൊടുത്താൽ എ സ്ക്വയർ ആണ്. പിന്നെ നോക്കണ്ട, പിന്നെ കൊടുക്കാനില്ലല്ലോ, വണ് പോസിറ്റീവ് അതല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വാല്യൂ കിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഇവിടെ കിട്ടില്ല. ഇനി ഇവിടെ ഡെഫിനേഷൻ കൊടുക്കാണെങ്കിലും ഇ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കിട്ടും എ ആണ്. ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ കിട്ടും? അവിടെയും കിട്ടില്ല. സോ ഇറ്റ് ഇസ് നോട്ട് എക്സിസ്റ്റ്. സീറോ കൊടുക്കാം, സീറോ കൊടുത്ത് ഈക്ക് സീറോ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും എ സ്ക്വയർ കിട്ടും എ ആണ്. സോ നോട്ട് ഈക്വൽ, ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇല്ല.
അവിടെ അവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റാർ ബി കേട്ടു എ പ്ലസ് എ ബി. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, എന്താ ഇവിടുത്തെ സ്റ്റൈൽ ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഫസ്റ്റ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വരുക. ഫസ്റ്റ് പ്ലസ് എ പ്ലസ് ഇതിന്റെ രണ്ടിനും പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഡെഫിനിഷൻ വെച്ചാൽ, എ സ്റ്റാർ ഇ കേട്ടു എ, ഇ സ്റ്റാർ എ കേട്ടു എ. അപ്പൊ ഈ സ്റ്റാറിന് എങ്ങനെ വരണം, ഫസ്റ്റ് പ്ലസ് മറ്റൊരു രണ്ടും പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ എ പ്ലസ് എ ഇൻറ്റു ഇ കേട്ടു എ. ഇക്ക് എന്ത് വാല്യൂ എടുത്താ എ കിട്ടും, ഇക്ക് എന്ത് വാല്യൂ എടുത്താ ഈ എ കിട്ടും, ഇക്ക് സീറോ എടുക്കുമ്പോ എ ഇൻറ്റു സീറോ സീറോ കിട്ടും. ഓക്കെ, ഇക്കോട്ട് സീറോ എടുക്കാം. സോ എ പ്ലസ് എ ഇൻറ്റു ഇ, എ ഇൻറ്റു സീറോ ഇക്കോട്ട് എ, കാരണം ഇത് സീറോ കറക്റ്റ് ആണ്. അപ്പൊ എടുക്കാം. ഇനി ഇവിടെ നോക്കാം എങ്ങനെ എടുക്കണം, ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോ ഇ പ്ലസ് ഇ ഇൻറ്റു എ ഇക്കോട്ടു ഇക്കോട്ടു എ. അപ്പൊ ഇക്ക് എന്ത് വാല്യൂ കൊടുത്താൽ എ കിട്ടും, ഇക്ക് സീറോ കൊടുത്താൽ, ഇവിടെ ഓൾറെഡി സീറോ കിട്ടി, അത് തന്നെയായിരിക്കണം അവിടെ വേണ്ടത്, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റും. രണ്ടിലും ഒരേ നമ്പർ സാറ്റിസ്ഫൈ ആണ്, അല്ല ഇവിടെ സീറോ കിട്ടി അവിടെ വേറൊരു നമ്പർ ആണെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ സീറോ കിട്ടി അവിടെ സീറോ കിട്ടണം, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതി വെക്കണം, അത് ശ്രദ്ധിക്കാം. അപ്പൊ ഈക്ക് സീറോ എടുക്കുവാണെങ്കിലോ, സീറോ എടുക്കും സീറോ എടുക്കാം, എല്ലാം സീറോ ആണ് ഇല്ല. അപ്പൊ ഇവിടെ ഈക്കോട്ട് സീറോ ആണ് സാറ്റിസ്ഫൈ. ഇനി ഈക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാൻ കിട്ടും ഇല്ല, അപ്പൊ ഡസ് നോട്ട്. അപ്പൊ ഇവിടെ കിട്ടുന്നില്ല, ഇവിടെ കിട്ടുന്നില്ല, ഇവിടെ കിട്ടി, പക്ഷെ രണ്ട് സ്ഥലത്തും ഒരേപോലെ കിട്ടണം, അതാണ് ഇവിടെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്തും ഒരുപോലെ കിട്ടിയാലും എടുക്കാൻ പറ്റും. ഒരു വശത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി പോയിക്കൂടും, അതേ കുട്ടികളും മറ്റേത് ചെയ്യാറില്ല. അപ്പൊ അതും കൂടി കുറച്ചും കൂടി ശ്രദ്ധിക്കാം. ഹിയർ ഓൾസോ ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി അടുത്തത് നാലാമത്തത്, എ സ്റ്റാർ ബി കേട്ടു എ സ്റ്റാർ ബി കേട്ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ ഇതൊന്നും പഠിച്ചു കൊടുക്കാം. ഫസ്റ്റ് സെക്കൻഡ്, ഫസ്റ്റ് മൈനസ് സെക്കൻഡ് ഹോൾ സ്ക്വയർ, ഫസ്റ്റ് മൈനസ് സെക്കൻഡ് ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ പ്രകാരം, എ സ്റ്റാർ ഈക്വൽ ടു എ, ഇ സ്റ്റാർ ഈക്വൽ ടു എ, ഫസ്റ്റ് മൈനസ് സെക്കൻഡ് ഹോൾ സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതാം, എ മൈനസ് ഇ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ, ഫസ്റ്റ് മൈനസ് സെക്കൻഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ. ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ കിട്ടും, ഈക്ക് സീറോ കൊടുത്താൽ എ സ്ക്വയർ വരും, വണ്ണ് കൊടുത്താൽ കിട്ടില്ല, അപ്പം അവിടെ കിട്ടുകയേ ഇല്ല. ഇനി ഇവിടെ എങ്ങനെ എഴുതാം, ഫസ്റ്റ് മൈനസ് സെക്കൻഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ, എ മൈനസ് ബി ഫസ്റ്റ് സെക്കൻഡ്, ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇത് ഇതന്നെ എഴുതണം അവിടെ ഓപ്പറേറ്റർ. അപ്പൊ ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ ഈക്ക് കിട്ടും, സീറോ കൊടുത്താൽ സ്ക്വയർ ആണ്. സാധ്യമില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ, കിട്ടില്ല, ഉറപ്പ് എങ്ങനെ വന്നിട്ടും കിട്ടില്ല. അപ്പൊ ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്, ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി ഒരു രസകരമായ രണ്ട് ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. അടുത്ത അഞ്ചാമത്, എ സ്റ്റാർ ബി കേട്ടു എ ബി ബൈ ഫോർ, എ സ്റ്റാർ ബി കേട്ടു എ ബി ബൈ ഫോർ. അപ്പൊ അവിടെ നോക്കാം, ഓപ്പറേറ്റർ തരുമ്പോൾ ആദ്യത്തിന്റെയും രണ്ടാമത്തെയും പ്രോഡക്റ്റ് ബൈ ഒരു ഫോർ കൊടുക്കുക, ഒരു ഫോർ കൊടുക്കുക, എ ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ ഫസ്റ്റിന്റെയും സെക്കൻഡും പ്രോഡക്റ്റ് ബൈ ഫോർ, ഫോർ നിങ്ങൾക്ക് കൊടുക്കുക, ഫോർ കൊടുക്കുക. അപ്പൊ എങ്ങനെ എടുക്കാം, എ സ്റ്റാർ ഈ കേട്ടു എ, ഇ സ്റ്റാർ എ കേട്ടു എ, ഫസ്റ്റിന്റെയും സെക്കൻഡും പ്രോഡക്റ്റ് ബൈ ഫോർ, എ ഇൻറ്റു ഇ ബൈ ഫോർ കേട്ടു, ഇതന്നെ ഇവിടെ എടുത്തത്. ഈക്ക് എന്ത് വാല്യൂ കൊടുത്താ ഈക്ക് എന്ത് വാല്യൂ കൊടുത്താ ഈ എ കിട്ടും, ഒന്ന് കൊടുത്താ എ ബൈ ഫോർ, രണ്ട് കൊടുത്താ എ ബൈ ടു, മൂന്ന് കൊടുത്താ കിട്ടില്ല, നാല് കൊടുത്താലോ ഈ നാലും ക്യാൻസൽ ആയിട്ട് എ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ഈ കേട്ട് ഫോർ കൊടുക്കാം, ഈ കേട്ട് ഫോർ കൊടുത്താ ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പൊ എ ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ ഫോർ, ഇതും ഇതും ക്യാൻസൽ ചെയ്താൽ എ തന്നെ കിട്ടും, ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ എ തന്നെ കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അതായത് നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ നമ്പർ കിട്ടണം, ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ ആ എ കിട്ടും. ഇപ്പൊ നാല് കൊടുത്തിട്ടുണ്ട്, വേറെ നമ്പർ കൊടുത്ത് കിട്ടില്ല.
ഇവിടെയും അതേപോലെ പാലിക്കപ്പെടണം. ഇവിടെ എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു എ ഡിവൈഡ് ബൈ ഓർ ഈക്വൽ ടു കെ. അപ്പൊ ഇക്ക് എന്ത് വാല്യൂ കൊടുത്താ, ഇക്ക് എന്ത് വാല്യൂ കൊടുത്താ ഈ എ കിട്ടും നോക്കാം. ഈ എ കിട്ടണം. അപ്പൊ ഇവിടെ ഇ ഈക്വൽ ടു, ഞാൻ പറഞ്ഞു ഇവിടെ എന്താണോ കൊടുത്താ അത് തന്നെ ഇവിടെയും കിട്ടണം, എന്നാലേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്ക് ഫോർ വരുന്നു, ഫോർ ഇൻറ്റു എ ഡിവൈഡ് ബൈ ഫോർ, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ്, ഈക്വൽ ടു ഫോർ ഈസ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി മാത്രമേ ഉള്ളൂ, അതോടെ നമുക്ക് സെക്ഷൻ പ്രോബ്ലം മതിയാക്കാം. ഇതിൽ ഐഡന്റിറ്റി കിട്ടി, ബാക്കിയൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് പ്രോബ്ലം, ആറാമത്തെ പ്രോബ്ലം, എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി സ്ക്വയർ. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി സ്ക്വയർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിന്റെ സ്ക്വയർ, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിന്റെ സ്ക്വയർ പ്രോഡക്റ്റ് എടുക്കാം. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിന്റെ സ്ക്വയർ. ഇനി നോക്കാം നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം, എ സ്റ്റാർ ഈക്വൽ ടു എ, ഇ സ്റ്റാർ ഈക്വൽ ടു എ. അപ്പൊ എങ്ങനെ എടുക്കണം? ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിന്റെ സ്ക്വയർ കിട്ടും. ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ എ കിട്ടും? ഈക്ക് വണ് കൊടുത്താലും കിട്ടും, വണ് സീറോ കൊടുത്താൽ കിട്ടില്ല, കാരണം സീറോ രണ്ടു ടോട്ടൽ സീറോ. അപ്പൊ വണ് കൊടുത്താൽ കിട്ടും. ഈ കൊടുത്തു വൺ ആണെങ്കിൽ ഇവിടെ കൊടുക്കാം എ ഇൻറ്റു വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ. അപ്പൊ അത് ഓക്കെ ആണ്, അത് തന്നെ ഇവിടെ കിട്ടണം, സാറ്റിസ്ഫൈ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? എ ഇ, അപ്പൊ ഇ ഇൻറ്റു ഇവിടെ എ സെക്കൻഡ് എ സ്ക്വയർ ഈക്വൽ ടു എ. അപ്പൊ ഈക്ക് എന്ത് വാല്യൂ കൊടുത്താൽ എ കിട്ടും? ഇവിടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അത് തന്നെ വെച്ച് നോക്കാം. അപ്പൊ ഇവിടെ കിട്ടിയത് തന്നെ ഇവിടെ കൊടുക്കാം. അപ്പൊ ഈക്ക് അവിടെയും വണ്ണ് കൊടുത്താൽ എന്ത് സംഭവിക്കും? എ സ്ക്വയർ ഈക്വൽ ടു എ ആണ്, എ കിട്ടില്ല, എ സ്ക്വയറാണ് വരുന്നത്. അതായത് ഈക്വൽ ടു വണ്ണ് തന്നെ കൊടുക്കുകയാണെങ്കിൽ, ഈക്വൽ ടു വണ്ണ് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തു നോക്കാം, വൺ ഇൻറ്റു എ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നത്? എ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ കിട്ടുന്നത്? എ ആയിട്ട് വരണം, വരില്ല. അപ്പൊ രണ്ടും ഈക്വൽ അല്ല. സോ ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്, ഐഡന്റിറ്റി എക്സിസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. എ ഇൻറ്റു ഈക്ക് വൺ കൊടുക്കുമ്പോൾ വൺ സ്ക്വയർ ഈക്വൽ ടു ഈക്വൽ ടു എ. അപ്പൊ ഈ എ കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്കത് ക്ലിയർ ആയി പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ കിട്ടുന്നില്ല, ഐഡന്റിറ്റി ഡസ് നോട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് നമ്മളിന്ന് ചെയ്തത്. ഐഡന്റിറ്റി എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്ത് ആ ബൈനറി ഓപ്പറേഷൻ ശരിക്കൊന്ന് പഠിക്കാം. ഓപ്പറേറ്റർ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ദെൻ ഞാൻ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, ഐഡന്റിറ്റി എലമെന്റ് ഡെഫിനേഷൻ, എ സ്റ്റാർ ഈക്വട്ട് എ ഈക്വട്ട് ഈ സ്റ്റാറെ രണ്ടായിട്ട് ഭാഗിക്കുക. അവിടെ തന്നിരിക്കുന്ന ഓപ്പറേറ്റർ എങ്ങനെയാണോ നോക്കിക്കൊണ്ട് ആ ഓപ്പറേറ്ററും അതുപോലെ എഴുതാം. ഈക്ക് എന്ത് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഈക്ക് എന്ത് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നമ്പറിന് കിട്ടുമോ നോക്കോ. സീറോ വൺ നമ്മൾ മനസ്സിൽ വേണം. അതേപോലെ രണ്ടാമതും ചെയ്യുമ്പോൾ ഇവിടെ ഈക്കൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും അതേ വാല്യൂ തന്നെ കിട്ടണം. അപ്പൊ ഇവിടെ കിട്ടിയ നമ്പർ തന്നെ അവിടെ കൊടുത്തു നോക്കാം. പിന്നെ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ, ചിലപ്പോൾ സീറോക്കും ചിലപ്പോൾ സാറ്റിസ്ഫൈ ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ കിട്ടുന്നതിലേക്ക് ഐഡന്റിറ്റി ഡെസ്റ്റ്, രണ്ട് നമ്പർ കിട്ടിയാൽ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ആയി എടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ശ്രദ്ധിച്ച് നോക്കാം, സിമ്പിൾ ആണ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല, കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഡെഫിനേഷൻ വളരെ ഷോർട്ട് ആക്കി തന്നെ ഞാൻ പറഞ്ഞു, അത് മാത്രം പഠിക്കാം, എലാബറേറ്റ് പഠിക്കേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ശരി.